വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് ഞാൻ പുറയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മോർണിംഗ് നീച്ചാണ്ട് ഫുഡെല്ലാം അയച്ചാണ്ട് കുറേ വർക്ക്സ് എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ സ്റ്റാർട്ടാക്കിന്. ഫസ്റ്റിന് റൂമിൽ മിറത്തെ കബോർഡ്സ്, അതിൽ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്താണ്ട് റിമൂവ് ആക്കിന്, അവിടെല്ലാം ക്ലീൻ ആക്കി വെച്ചിന്. എന്നിട്ട് അത് അതേ സ്ഥലത്തേക്ക് തന്നെ എല്ലാം സെറ്റാക്കിയാണ്ട് അങ്ങനെ വെച്ചിന് കേട്ടോ. അതിലൊന്ന് സെറ്റാക്കി വെച്ചപ്പോഴാണ് മീഷോന്ന് ഒരു കൊറിയർ വന്നിന്, അങ്ങനെ അത് വാങ്ങാൻ പോയിന്. എന്നിട്ട് അത് അൺബോക്സ് ആക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു 330 സംതിങ്ങിന് വാങ്ങിയ ഒരു കപ്പ് ആൻഡ് സോസർ ആയിരുന്നു. ഇത് ഞാൻ കുറേ ഇന്ന് വാങ്ങണം വിചാരിച്ചിരുന്നു, ഹാർട്ട് ഷേപ്പിലത്. ഇത് രണ്ട് മൂന്ന് വട്ടം ഞാൻ ഓർഡർ ആക്കിയിന്, അതേപോലെ റിട്ടേൺ ആയി പോയിനെ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഞാനത് അൺബോക്സ് ആക്കി നോക്കിന്, നല്ല കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. സോസർ കുഴപ്പമില്ല, കപ്പിൻ്റെ അടിയിലൊക്കെ ഡാമേജാണ് ഫുള്ളും, കുറേ ഡാമേജസ് ഉണ്ട്. ബട്ട് എന്നാലും കുഴപ്പമില്ല, എന്തായാലും ആ ഒരു റേറ്റിന് ഇത് പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 330 ശരിക്കും രണ്ട് കപ്പ് ആൻഡ് സോസറൊക്കെ കിട്ടേണ്ടതാണ്. ഇത് എന്തോ ഒരു ഇതായി പോയി. എന്തായാലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഡ്രസ്സസ് എല്ലാം ക്ലിയർ ആക്കാനുണ്ടായിരുന്നു, ഹാങ്കറിൽ ഹാങ് ചെയ്ത് വെച്ചതായിരുന്നു, അതൊക്കെ സെറ്റാക്കാനായിരുന്നു. പിന്നെ ഈ രണ്ട് ബാഗ്സ് ഒന്ന് സ്റ്റിച്ച് ആക്കാൻ കൊടുക്കാനായിരുന്നു, സിബെല്ലാം പോയിന്. ഒന്നിനെ കൊടൈക്കനാൽ പോയിട്ട് വാങ്ങിയതായിരുന്നു, ആ നല്ല വർക്ക്സ് ഉള്ളത്. പിന്നെ മറ്റേത് കൊളാബ് കിട്ടിയതായിരുന്നു, അപ്പം അതൊന്ന് സെറ്റാക്കാൻ കൊടുക്കണമായിരുന്നു ഈ ടൗണിക്കെല്ലാം പോകുമ്പോൾ. പിന്നെ ടേബിൾസ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കാണ്ടായിരുന്നു, ഒന്ന് തൊടിച്ചങ്ങാണ്ട് അങ്ങനെ നൈറ്റ് കൊളാക്കിട്ടതായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിരുന്നു. പിന്നെ ഇത് ഷൂട്ടിൻ്റെ ഡ്രസ്സും അതെല്ലാം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, ഒക്കെ സെറ്റാക്കി വെക്കാനായിരുന്നു, വാർഡ്രോപ്പിൽ വെക്കാനായിരുന്നു. കുറേ ഞാൻ ബാഗിലാക്കി വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ഐറ്റംസ് ഹാങ് ചെയ്ത് വെച്ചിട്ടായിരുന്നു, അപ്പം ഞാൻ ഇതൊക്കെ ക്ലിയർ ആക്കണം. ഷോർട്ട് ടോപ്സ് ഹാങ് ചെയ്ത് വെക്കാനും മറ്റേ പാർട്ടി വെയേഴ്സെല്ലാം വാർഡ്രോപ്പിൽ വെക്കുന്നു വേണ്ടി എനിക്ക് കുറേ വെക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഔട്ട്ഫിറ്റിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ വീഡിയോ വേണ്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സോഫയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിരുന്നു, അത് പൊടിയെല്ലാം തട്ടിങ്ങാണ്ട് ഒക്കെ ക്ലീൻ ആക്കണമായിരുന്നു. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്ലീനിങ്ങില്ലേ, അത് ഞാൻ ഒരു ദിവസം രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെയ്യും കേട്ടോ. എത്ര വട്ടം ചെയ്താലും ഞാൻ പിന്നെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കും. എനിക്ക് എത്ര ക്ലീൻ ചെയ്താലും പിന്നെയും പൊടിയുള്ള പോലെ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഞാനും മൂന്ന് വട്ടം എന്നല്ല, നാല് വട്ടമൊക്കെ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ടായിരുന്നു, കുറച്ച് ദിവസം പനി പിടിച്ചങ്ങാണ്ട് ഹെയറൊന്നും നോക്കിയില്ല. ഹെയറിൽ എൻ്റെ ഒരു സ്പെഷ്യൽ ഓയിലുണ്ട്, ആ ഓയിലിട്ടങ്ങാണ്ടാണ് എനിക്ക് തലവേദനയും വന്നിട്ട് സീനായത്. ഹെയറെല്ലാം കെട്ടി സെറ്റാക്കി വെച്ചിനു, പിന്നെ ലാപ്പ് ഒന്ന് ചാർജ് ചെയ്ത് വെച്ചിനു. അതിൻ്റെ ചാർജെല്ലാം കയറിയപ്പം ഞാൻ മൂവി ആണ് വിചാരിച്ചിന് കേട്ടോ, ഒരു നല്ല അടിപൊളി ഒരു മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ ജയിച്ചിങ്ങാണ്ട് അതിലിട്ടീനു. പിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിനു, ഫ്രിഡ്ജിൽ കൂളാവാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം എടുത്തിനു, എന്നിട്ട് മൂവി കണ്ടുങ്ങാണ്ട് ഇങ്ങനെ കുടിക്കാൻ വെച്ചാണ്ട്. പിന്നെ ഒരു കിറ്റ്കാറ്റും എടുത്തിന്, കുറച്ച് ചോക്ലേറ്റ്സ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് കിറ്റ്കാറ്റ് എടുത്തങ്ങാണ്ട് അതേപോലെ തിന്നാണ്ട് മൂവി ഇങ്ങനെ കണ്ടീനു കേട്ടോ. ഞാൻ ഈ മൂവി രണ്ട് മൂന്ന് വട്ടം കണ്ടീനു, എന്നാലും വെറുതെ ഇങ്ങനെ ടൈം പോകാൻ വേണ്ടിയിട്ട് വെറുതെ കാണണ്ടായിരുന്നു, വേറെ മൂവീസൊക്കെ ഇന്ന് അപ്ലോഡ് ആക്കണം. പിന്നെ എൻ്റെ 18th ബർത്ത്ഡേക്ക് കാക്ക വാങ്ങി തന്ന ഈ ആംഗിൾ ഷൂ ഞാൻ അന്ന് ഇട്ടായിരുന്നു, പിന്നെ അങ്ങനെ ഇട്ടേക്കില്ല. എനിക്ക് ഷൂസൊന്നും അങ്ങനെ ഇല്ലാണ്ട് ഇടുന്നതൊന്നും ഇഷ്ടമല്ല, നല്ല ഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഫ്ലാറ്റ് തന്നെയാണ് ഇടലുള്ളൂ, ഫ്ലാറ്റും ഹീൽസ് മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്ത് വെച്ചായിരുന്നു, അത് ക്ലീൻ ആക്കണമായിരുന്നു. രണ്ട് വട്ടം മൂന്ന് വട്ടം എടുത്ത് ക്ലീൻ ആക്കി വെച്ചതായിരുന്നു, ബട്ട് പൊടി ഇങ്ങനെ ആവുകയില്ല, അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് നന്നായിട്ട് പൊടിയൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചു. അപ്പോൾ ഇതിനൊരു ലഞ്ചിൻ്റെ ടൈമായപ്പോൾ ഉമ്മ ലഞ്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. മോർണിംഗ് വല്ലാണ്ട് ഞാൻ അത്രയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല, അപ്പോൾ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ബീഫ് അച്ചാറും ചോറും മാത്രം കഴിച്ചിരുന്നു.